ഇന്ന് ചിങ്ങം ഒന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ആരംഭദിനം ചിങ്ങമാസത്തിലെ മുപ്പട്ട് ശനിയാഴ്ച എല്ലാം കൊടുക്കുന്നവൻ എല്ലാം അനുഗ്രഹങ്ങളും നൽകുന്ന ദേവനാണ് ശനീശ്വരൻ പക്ഷേ ശനിയെ വലിയ പേടിയാണ് പലർക്കും ശനി എല്ലാം തകരാറാക്കും എന്നാണ് പേടി പേടിക്കണ്ട ശനി എല്ലാം കൊടുക്കുന്നവനുമാണല്ലോ ചിലപ്പോൾ കൊടുക്കുന്നവനുമാവും എന്ന് പറയാറുണ്ട് നല്ല സ്ഥാനത്ത് ജാതകത്തിലോ ചാരവശാലോ നിൽക്കുന്ന ശനി എല്ലാം നൽകി അനുഗ്രഹിക്കും ഉന്നതിയിൽ എത്തിക്കും പന്ത്രണ്ട് രാശികളിൽ ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി എന്നിവയിൽ ഒന്ന് ഏതാണ്ട് ഭൂരിപക്ഷം രാശിക്കാർക്കും ഉണ്ടാകുമല്ലോ അവരാണ് ഈ പേടിക്കുന്നത് നല്ല സ്ഥാനത്ത് ജാതകവശാൽ ഉള്ളവർക്ക് ശനിദോഷത്തിൻ്റെ ശക്തി കുറയും അപ്പോൾ ഇത്ര പേടിയൊന്നും ആവശ്യമില്ല ഇപ്പോൾ ശനി സ്വക്ഷേത്രമായ കുംഭം രാശിയിലാണ് നിൽക്കുന്നത് ഇടവം ചിങ്ങം വൃശ്ചികം കൂറുകാർക്ക് കണ്ടക കണ്ടകശനിയും മകരം കുംഭം മീനം ഏഴര ശനിയും കർക്കിടക കൂറുകാർക്ക് അഷ്ടമശനിയും ആണ് ഈ കൂറുകാർക്ക് കാലം പൊതുവെ കുറച്ച് മോശമാണ് എന്നാണ് ധരിച്ച് ശ്രദ്ധയോടെ നീങ്ങുകയും വേണം ഒന്ന് ശ്രദ്ധിക്കണം അത്രയേ വേണ്ടു അതേ ഉദ്ദേശിച്ചുള്ളൂ ശനിദോഷമുണ്ട് എങ്കിൽ കാര്യതടസ്സം എല്ലാറ്റിനും ഒരു മടി അലസത ഉത്സാഹക്കുറവ് കൈകാൽ വയ്യായിക നടക്കാൻ പറ്റാത്ത സ്ഥിതി വീഴ്ച അരയ്ക്കു താഴെ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാത്തിനും തടസ്സങ്ങൾ നടക്കേണ്ടത് നടക്കാതെ ഇങ്ങനെ നീണ്ടുപോകുക അങ്ങനെയുള്ളവയിൽ ചിലത് അനുഭവിച്ചെന്നൊക്കെ ഇരിക്കാം പരിഹാരം ചെയ്ത് നമുക്ക് ആ ദോഷം കുറയ്ക്കുകയും ചെയ്യാം ജാതകത്തിൽ ഇപ്പോൾ ദശ വിവിധ ദശകളിൽ ശനിയുടെ അപഹാരങ്ങൾ എന്നിവ ഉള്ളവരും ദോഷപരിഹാരങ്ങൾ ചെയ്യണം അത് അവർക്ക് ഗുണം ചെയ്യും ശനിദോഷം കുറയ്ക്കുവാൻ മാർഗനിർദ്ദേശങ്ങൾ ധാരാളമുണ്ട് ശാസ്താവിനെ ഭജിക്കുക തന്നെ ഏറ്റവും പ്രധാനം അയ്യപ്പസ്വാമിയുടെ പാദങ്ങൾ വിടാതെ പിടിക്കുക ശബരിമല ദർശനം നെയ്യഭിഷേകം എല്ലാം വളരെ ഉത്തമമാണ് നാട്ടിൽ അയ്യപ്പ ക്ഷേത്രങ്ങൾ സുലഭമായി തന്നെയുണ്ട് ഉപദേവസ്ഥാനത്ത് അയ്യപ്പനുള്ള ക്ഷേത്രങ്ങൾ കുറച്ചൊന്നുമല്ല നമ്മുടെ കേരളത്തിലുള്ളത് അതും കുടുംബസ്ഥനായ ശാസ്താവാണ് പലതും പ്രഭ എന്ന പത്നി സത്യവൻ എന്ന പുത്രൻ എന്നിവരോടൊപ്പമുള്ള ശാസ്താവ് പൂർണ പുഷ്കല എന്നീ രണ്ട് പത്നിമാരോടുകൂടെയുള്ള ശാസ്താവ് ഇതൊന്നുമല്ലാതെ ധ്യാനത്തിൽ ഇരിക്കുന്ന ശാസ്താവ് അമൃതകലശം കയ്യിലുള്ള ശാസ്താവ് അങ്ങനെ 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 നീളുകയാണ് എത്രയെത്ര ശാസ്ത്രാഭാവങ്ങളാണുള്ളത് ഈ ക്ഷേത്രങ്ങളിൽ ഒന്നിൽ ദർശനം നടത്തി പറ്റുമെങ്കിൽ ഇടിച്ചുപിഴിഞ്ഞ പായസം അതുപോലെ തന്നെ കഠിന പായസം നല്ല എള്ളെണ്ണ വിളക്ക് അതുപോലെ തന്നെ നിലപ്പട്ട് ചാർത്തൽ നെയ്യഭിഷേകം എല്ലാം നല്ല ഫലം കിട്ടുന്ന വഴിപാടുകളാണ് എള്ളുതിരി കത്തിക്കൽ വേണ്ട എള് കത്തുന്ന പുക അമ്പലത്തിൽ പാടില്ല എന്നാണ് പറയുന്നത് തിലഹോമത്തിന് പോലും ഒന്നോ രണ്ടോ എള്ളുമണിയാണ് ഓരോ ഉരു ജപിച്ച് ഹോമിക്കുന്നത് അപ്പോൾ പിന്നെ അത് കിഴി കെട്ടി കത്തിച്ചാൽ എങ്ങനെയിരിക്കും എള്ളുകിഴി കേരള ആചാരമേ അല്ല കൂടാതെ മിക്കവാറും ശാസ്താവിൻ്റെ കൂടെ വേറെ ദേവന്മാർ അതേ ശ്രീലകത്ത് ഉണ്ടാകുകയും ചെയ്യും അവർക്ക് ഇത് വിരോധവുമാണ് നല്ല വിളക്ക് വയ്ക്കുകയാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത് ഇനി വേട്ടക്കാരൻ അസുരമഹാകാളൻ അന്തിമഹാകാളൻ വീരഭദ്രൻ വിഷ്ണുമായ സ്വാമി കാലഭൈരവൻ അതായത് ഭൈരവനെ ഓരോ കൂറുകാരും സേവിക്കേണ്ട ഭാവങ്ങൾ പോലും വെവ്വേറെയുണ്ട് വാഹനങ്ങൾ രൂപം എല്ലാം അവിടെ വ്യത്യസ്തമായിരിക്കും അങ്ങനെയുള്ള മൂർത്തികളെ സേവിച്ചാൽ ശനിപീഠ അകലും എന്നാണ് പൊതുവെ പറയാറ് വേട്ടക്കാരൻ്റെ മുന്നിൽ നാളികേരം എറിഞ്ഞുടയ്ക്കുക വെള്ളരി നിവേദിക്കുക വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ അപ്പം നമുക്ക് നെയ്യിലുമാകാം അത് നിവേദിക്കുക എന്നിവ നല്ല ഒരു വഴിപാടാണ് വേട്ടയ്ക്കര സ്തുതികളിൽ പ്രമുഖ സ്ഥാനത്തുള്ള കിരാതഷ്ടകം എന്നും ചൊല്ലുന്നത് ശനിദോഷം ഇല്ലാതാക്കും അന്തിമഹാകാളനും വെള്ളരി വെളിച്ചെണ്ണയിൽ കാരോൽ അപ്പം അതായത് നെയ്യപ്പം ധാരാളം പതുക അങ്ങനെയുള്ള ഇവയൊക്കെ നേദിക്കുക പ്രധാന വഴിപാടാണ് നടയിൽ നാളികേരം എറിഞ്ഞുടയ്ക്കുന്നതും നല്ലതാണ് അന്തിമഹാകാളന് അപ്പം കൊണ്ട് മാല ചാർത്താറുണ്ട് ചില ക്ഷേത്രങ്ങളിൽ ശനിദോഷം മാറുന്നതിന് അന്തിമഹാകാളനെ സേവിച്ചാൽ നന്നായിരിക്കും ആ ക്ഷേത്രങ്ങളിൽ ജന്മനക്ഷത്രം ദിവസം പൂജ ചെയ്യുക ശനിയാഴ്ചകളിൽ ദർശനം നടത്തി വഴിപാട് ചെയ്യുക വളരെ നല്ല ഫലം കിട്ടുക തന്നെ ചെയ്യും തമിഴ്നാട്ടിൽ അയ്യനാർ ക്ഷേത്രങ്ങൾ അവിടെ വഴിപാട് ചെയ്താലും ഗുണം കിട്ടും ഹനുമാൻ സ്വാമിയെ സേവിച്ചാൽ ശനിദോഷം അടുക്കില്ല എന്നും പറയുന്നുണ്ട് വെണ്ണ ചാർത്തൽ കുഴച്ച അവിൽ നിവേദ്യം വെറ്റിലമാല എന്നിവയെല്ലാം നല്ല ഫലസിദ്ധിയുള്ള വഴിപാടുകളാണ് ശനിയാഴ്ച വ്രതം വളരെ ഉത്തമമാണ് വ്രതമെടുത്ത് അയ്യപ്പ പ്രതിഷ്ഠയുള്ള അമ്പലത്തിൽ ദർശനം നടത്തി വഴിപാട് ചെയ്യുന്നതും എല്ലാ ദോഷങ്ങളും അകലും എന്നാണ് പറയുന്നത് ഇന്നേ ദിവസം കറുപ്പ് വസ്ത്രം ധരിക്കുന്നത് വളരെ നല്ലതാണ് കടുത്ത നീല അല്ലെങ്കിൽ കരിനീല എന്നിവയും നന്ന് എന്നും പറയാറുണ്ട് അതുപോലെ ഇരുമ്പ് സ്റ്റീല് അതിൻ്റെയൊക്കെ ആഭരണങ്ങൾ അണിയുന്നതും നന്ന് എന്ന് പറയാറുണ്ട് ശനിയുടെ അഷ്ടോത്തരം ആയ ഓം സൂര്യപുത്രോ ദീർഘദേഹോ എന്ന് തുടങ്ങുന്ന പീഡാഹരണ മന്ത്രം എന്നിവ ജപിക്കുന്നതും ഒക്കെ നമ്മുടെ ശനിദോഷം അകറ്റും എന്നാണ് പറയുന്നത് എല്ലാവരെയും ശനി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ